വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴുങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാം നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എല്ലാവരും സ്തോത്രം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. പാസ്റ്റർ സ്തോത്രം പറഞ്ഞാൽ വിശ്വാസികളെ ദൈവമക്കൾ എല്ലാവരും എന്ത് ചെയ്യണം, തിരിച്ച് അസ്തോത്രം പറയണം. ഒരു സ്തോത്രം പറഞ്ഞാൽ 100 സ്തോത്രം പറയാനുള്ള എനർജി ദൈവം നമുക്ക് തരും. ഒരു സ്തോത്രം പറയാതിരുന്നാൽ 100 സ്തോത്രം പറയാതിരിക്കാനുള്ള പ്രേരണ പിശാച് നമുക്ക് തരും. ഇന്ന് പകൽ നാം കർത്താവിന്റെ സന്നിധിയിലാണ് വന്നിരിക്കുന്നത്. എന്നെ ജീവിക്കുന്നതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ കണ്ണിന് കാഴ്ചയുണ്ട്, കാതിന് കേൾവിയുണ്ട്, മൂക്കിന് ശ്രവണമുണ്ട്, കൈകാലികൾക്ക് ഇപ്പോൾ അല്പമെങ്കിലും കരുത്തൊക്കെ ഉണ്ട്. ഇത് കുറഞ്ഞ് കുറഞ്ഞ് പോകുന്ന കാലം കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വയ്യ അയ്യോ എന്നൊക്കെ വിളിക്കുന്ന കാലം കടന്നു വരുന്നതിന് മുമ്പ് ഇപ്പോൾ പ്രൈസ് ദി ലോർഡ് പകൽ ഉള്ളപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നത്, പ്രൈസ് ദി ലോർഡ് ആത്മാവിൽ ആരാധിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. വിശ്വസിക്കുന്ന ദൈവത്തെ ഒന്നുകൂടെ സ്തുതിച്ചാൽ, രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ 150 സങ്കീർത്തനത്തിൽ അവസാനത്തിൽ സങ്കീർത്തനക്കാരൻ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. Let everything that has breath praise the Lord. ജീവനുള്ളതൊക്കെ ഇന്ന് പകൽക്കാലം ഈ വീട്ടിൽ കുറച്ച് ജീവനുള്ള ആളുകൾ കടന്നു വന്നിട്ടുണ്ടെന്ന് അയലോക്കാരും ദേശക്കാരും സാത്താനും സ്വർഗവും അറിയുന്നത് നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ ശ്രവിക്കുമ്പോഴാണ്. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. അത് എന്റെ ഉദ്ദേശി ഹൃദയത്തിൽ ഇരുന്നാ പോരെ, മൗനമായി പറഞ്ഞാ പോരെ, ഇത്രയും കിടന്ന് ബഹളം വെക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? യെശയ്യാപ്രവചനം 58:1 വായിച്ച് പ്രൈസ് ദി ലോർഡ്. യെശയ്യാ 58:1
ഉറക്കെ വിളിക്കരുത് അടങ്ങിയിരിക്കുക എന്നാണോ അല്ല Satan may tell you it's well, keep mum. You don't open your mouth. You don't say hallelujah. Yes. Let the pastor say. Let the elder say. You are a child. You are a baby. Praise the Lord. So, you keep mum. Yeshaya 52 in the one and the way. One and സിയോനെ ഉണരുക ഉണരുക നിന്റെ ബലം എന്ത് ചെയ്യണം ധരിച്ചുകൊള്ളുക വിശുദ്ധ നഗരമായ ഹോളി സിറ്റി വിശുദ്ധ നഗരമായ യെരുശലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക കുടഞ്ഞു കളയണം ഞാൻ ഇവിടെ വന്ന് അയർലൻഡിൽ ഇവിടെ വന്ന് യു കെയിൽ വന്നിട്ട് ആദ്യത്തെ ശുശ്രൂഷയാണ് ഇവിടെ ഇന്നലെ പകലും രാത്രിയും ശുശ്രൂഷിച്ച് ഇന്നലെ പകലും നിങ്ങളുടെ മധ്യമുണ്ട് അയർലൻഡിൽ ചെന്നെല്ലാം നോക്കി ഇവിടെയും പലയിടത്തും നോക്കി ഈ വസ്ത്രത്തിലെ പൊടി കളയുന്ന ഒരു റോളർ ഉണ്ട് ഇവിടെ കിട്ടും അത് ഉണ്ട് ഇവിടെ പലയിടത്തും നോക്കിയിട്ടും കിട്ടിയില്ല പ്രൈസിൽ അവിടെ അയർലൻഡിൽ മൊത്തം നോക്കിയിട്ട് അവിടെയും കിട്ടിയില്ല ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആ സന്തോഷം പ്രൈസിൽ അവിടെ എന്നിട്ട് പേപ്പർ നമ്മൾ എന്ത് ചെയ്യാം ഇന്ന് പകൽക്കാലം ആ സ്റ്റിക്ക് റോളർ കൊണ്ട് നമുക്ക് ലോകത്തിന്റെ എന്തെങ്കിലും പൊടിപടലങ്ങൾ ജീവിത വസ്ത്രത്തിന് പ്രൈസിൽ അവിടെ ഫിൽറ്റിനെസ് ആയി വേൾഡ്നെസ് ആയി അൺഗോഡ്ലി ആയി പ്രൈസ് ലോർഡ് ലോകത്തിന്റെ ഡസ്റ്റ് നമ്മിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രൈസ് ലോർഡ് പൊടി നമുക്ക് എന്ത് ചെയ്യാം കുടഞ്ഞു കളയാം ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ച് ഐസയാ ചാപ്റ്റർ 52 വേഴ്സ് 2 കുഞ്ഞുങ്ങളൊന്ന് വായിച്ച് കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒന്ന് ഉറക്കെ വായിച്ച് പൊടി കുടഞ്ഞു കളക കഴുത്തിലെ സിയോൻ പുത്രി യെരുശലേമേ അതങ്ങനെ എഴുന്നേറ്റിരിക്കുന്നേ എഴുന്നേറ്റിട്ട് ഇരിക്കാം എഴുന്നേൽക്കുന്നവൻ ഏതോ ചെയ്യാൻ പോവാ എഴുന്നേൽക്കുന്നവൾ ഏതോ ചെയ്യാൻ പോവാ ഇരിക്കുന്നവളോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇരിക്കുന്നവനോ ഒന്നും ചെയ്യുന്നില്ല പ്രൈസലോട് സാത്താൻ അറിയാം അവൻ അവിടെ ഇരിക്കുക അവളവിടെ ഇരിക്കുക ഒന്നും ചെയ്യാൻ പോവല്ല എഴുന്നേറ്റാലോ പ്രൈസലോട് 68 സങ്കീർത്തനത്തിൽ നാം അങ്ങനെ വായിക്കുന്നു 1 വാക്യത്തിൽ ദൈവം എഴുന്നേൽക്കുന്നു ദൈവം ഇരുന്നപ്പോൾ ശത്രുക്കളെല്ലാം ചുറ്റുമിഞ്ഞു വന്നു നമുക്ക് ദൈവമക്കൾ ചുമ്മാതിരിക്കുമ്പോൾ സാത്താൻ ചുമ്മാതിരിക്കത്തില്ല സാത്താൻ അപ്പോൾ നമുക്ക് ചുറ്റും വന്നോണ്ടിരിക്കും നമ്മളൊന്ന് ചാടി എഴുന്നേറ്റേ സാത്താനോട് എതിർത്ത് നിൽപ്പീൻ സ്തോത്രം പറഞ്ഞ് അല്ലേലൂയ പറഞ്ഞ് ആലപിപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും നിന്റെ കഴുത്തിലെ എന്തുവാ കഴുത്തിലെ ബന്ധനം എന്ന് പറഞ്ഞു ഭർത്താവ് കിട്ടിയ മിന്നുതാലി അഴിച്ചു കളയാന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത് ആ നൂല് അഴിച്ചു കളയാന്നല്ല പറഞ്ഞു പിന്നെന്തുവാ അല്ലേലൂയ പറയാതെ സ്തോത്രം പറയാതെ അന്യഭാഷ പറയാതെ പ്രാർത്ഥിക്കാതെ ആരാധിക്കാതെ നീ ഇരുന്നിട്ട് കുറച്ചുനാളായെന്ന് ദൈവത്തിനും അറിയാം പിശാചിനും അറിയാം നിന്റെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയില്ല രാവിലത്തെ പ്രാർത്ഥനയില്ല വചനധ്യാനമില്ല സാക്ഷ്യമില്ല ദൈവശബ്ദങ്ങൾ ഒന്നും അവിടെ കേൾക്കുന്നില്ല സാത്താൻ സിംഹാസനം വിട്ട് അതുകൊണ്ട് ഇരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നീ ഒന്ന് എഴുന്നേറ്റാൽ സാത്താൻ ചിതറി ഓട് ഒരു വഴിയായി സാത്താനും സൈന്യവും ഏഴ് വഴിയാണ് നീ അടങ്ങിയിരിക്കരുതെന്ന് ദൈവാത്മാവ് പറയുന്നു കഴുത്തിനാണ് ബന്ധനം വന്നിരിക്കുന്നത് കഴുത്തിലെ ബന്ധനം അഴിച്ചെങ്കിൽ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റത്തുള്ളൂ യാഗപീഠത്തിന്റെ കൊമ്പുകളോട് യാഗപീഠത്തിനെ കയറുകൊണ്ട് കേട്ടുവീ
കഴുത്തിലെ ബന്ധനം എന്ത് ചെയ്യണം? പ്രൈസലോട്. അത് കർത്താവ് ഒന്നും അഴിച്ചു കളയത്തില്ല. ലാസറിന്റെ കെട്ട് എന്ത് ചെയ്യണം? ലാസറിനെ കല്ലറയിൽ നിന്ന്, ഇരുട്ടത്ത് നിന്ന്, ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന്, പാട്ടും കൂട്ടായ്മയും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, കൈകാലും കെട്ടി മാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് കർത്താവ് എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്നു. പ്രൈസലോട്. അവൻ അവിടെ നിൽക്കുക. ഏ കർത്താവ് പറഞ്ഞ അവന്റെ കെട്ട് അഴിപ്പീ. അവൻ എന്ത് ചെയ്യട്ടെ? അവൻ പോകട്ടെ, അവൻ നടക്കട്ടെ, അവൻ പാടട്ടെ, അവൻ പ്രാർത്ഥിക്കട്ടെ. അവിടെ ഇന്നേ പകൽ കാലം ദൈവാത്മാവ് ഇൻട്രൊഡക്ഷനിൽ അത് നമ്മളെ ഓർപ്പിച്ചത് നമ്മുടെ കഴുത്തിലെ ബന്ധനങ്ങൾ അഴിച്ചുകളോട്. പല രാജ്യങ്ങളിൽ ചെന്നാൽ ശബ്ദം എടുക്കാൻ ഒക്കത്തില്ല, ആരും അറിയാതെ അടങ്ങിയിരുന്ന് ദൈവത്തെ വിളിക്കാൻ ഒക്കത്തുള്ളൂ. പ്രൈസലോട്. എന്നാൽ ഇംഗ്ലണ്ടിൽ ഇത്രയും ശബ്ദം ഉണ്ടാക്കിയിട്ട് ഒരു കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രൈസലോട്. പല സ്ഥലങ്ങളിലാണ് ഇപ്പൊ നൂറുകണക്കിന് മൊട്ടയാറ് ചീമൊട്ടയാറൊക്കെ പ്ലാസയിലും വീടുകളിലും വന്നേന്. പ്രൈസലോട്. അയർലൻഡിൽ ചെന്നപ്പം വീടുകളിൽ ആരാധിക്കുമ്പോൾ ആൾക്കാർ വന്ന് ഒരുപാട് മൊട്ടയെറിഞ്ഞു. പ്രൈസലോട്. എന്നാലും ആരാധന നിർത്തിയില്ല. പ്രൈസലോട്. ആ നീ എറിയുന്ന നിന്റെ മൊട്ട പൊട്ടാതെ കിട്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾ അതിന്റെ പുറത്തായിരിക്കും പുരുന്നക്കോഴിയെ വെച്ചെന്തിനെ. പ്രൈസലോട്. 21 ദിവസം പെരുന്ന് വെച്ചാൽ കള്ളക്കോഴിയുടെ ചൂട് കിട്ടുന്ന അകത്തെ കോഴിക്കുഞ്ഞ് എന്ത് ചെയ്യും? തോട് തട്ടിപ്പൊട്ടിച്ച് പുറത്തു വരും. പുറത്തു വന്നാൽ അതിനൊരു റൂട്ട് ക്യാപ്പ് ഉണ്ട് അതിന്റെ മൗത്തിന്, അതിന്റെ ചുണ്ടിന്. പ്രൈസലോട്. അതെടുത്ത് കളഞ്ഞിട്ട് വെളിയിലോട്ട് വിട്ടാൽ തീറ്റിയൊക്കെ എന്ത് ചെയ്യും? കൊത്തിപ്പറിച്ച തിന്ന്. കോഴിക്കുഞ്ഞിനോട് ചോദിച്ച, കോഴിക്കുഞ്ഞ നീ എത്ര ജനിച്ചു? ആദ്യം ഞാൻ കോഴിയിൽ നിന്ന് ജനിച്ചപ്പോ ഒരു മുട്ടയായിട്ടാ ജനിച്ചത്. പ്രൈസലോട്. പിന്നെ എനിക്ക് 21 ദിവസം ചൂട് കിട്ടിയപ്പം തോട് പൊട്ടിച്ച് ഞാൻ എന്ത് ചെയ്തു? പുറത്തു വന്നു. അപ്പോൾ രണ്ടാമത് ജനിച്ചു. പ്രൈസലോട്. പലരും ഇന്ന് ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് ഇരിക്കുന്നേ ഉള്ളു. കത്തോലിക്കലും യാക്കോബിലും മാർത്തോമായാലും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളു. വീണ്ടും ജനിച്ചില്ല. പ്രൈസലോട്. വീണ്ടും ജനിച്ചതൊക്കെ എവിടെ വരും? ആ ദൈവസന്നിധി വന്ന് വചനം കൊത്തി പറക്കി തിന്നും. രണ്ട് പത്രോസ് 1:2 വായിച്ച് ശരിയാണോ എന്ന്. 1:2 ആകിയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും സ്വഭാവവും എല്ലാ നുണയും എന്തിനു കൊള്ളാം? നിങ്ങൾ പ്രസംഗിക്കണം എന്നോട് ചേർന്ന്. പ്രൈസലോട്. ഇതെല്ലാം എന്തിനു കൊള്ളാം? ഇതെല്ലാം ഗാർബേജിൽ കളയാൻ കൊള്ളാം. ഇതെല്ലാം ഞാൻ തോളത്ത് ഭാണ്ഡവും കിട്ടിക്കൊണ്ട് നടക്കുക. പ്രൈസലോട്. നിങ്ങൾ അനങ്ങുന്നില്ലല്ലോ. എന്നോടാ ഞാൻ പ്രസംഗിക്കുന്നത്? വിദേശമാര് മാനസാന്തരപ്പെട്ടാലേ വിശ്വാസികൾ എന്ത് ചെയ്യത്തുള്ളൂ? മാനസാന്തരപ്പെടുത്തുള്ളൂ. 10 വിശ്വാസികളെ എങ്ങനെയാ കൊണ്ടുപോകാൻ? 10 ഉപദേശിമാരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ. ഇവിടുത്തെ പാസ്റ്റിനോട് പിണങ്ങല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രയാസമാണ് ഉപദേശിമാരെ ഒന്നിച്ചു കൊണ്ടുപോകാന്, ടീച്ചേഴ്സിനെ പഠിപ്പിക്കാന്. പ്രൈസലോട്. പിന്നെ ബിസിനസ്സുകാരെ നന്നാക്കാന്. നിങ്ങള് അത് ബിസിനസ്സുകാരുണ്ടോ? നിങ്ങളെ കുറ്റം പറയാനല്ല. പ്രൈസലോട്. ഇതൊക്കെ വലിയ പ്രയാസമാണ്. ദൈവം നോക്കിയില്ലേ അവരൊക്കെ നന്നാകത്തുള്ളൂ. ഒരു പാസ്റ്റർ മാനസാന്തരപ്പെട്ടാൽ പ്രൈസലോട്, ആ സഭയെല്ലാം ഉണരും. പ്രൈസലോട്. പ്രൈസലോട്. ആ സഭ ഉണരുന്നത് പാസ്റ്റർ മുഖേനയാ. എഫെസൊസിലെ സഭയുടെ ദൂതൻ എഴുതുക, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത്. നിങ്ങൾക്ക് തോന്നും പാസ്റ്റർ ഞായറാഴ്ച വരുന്നു പ്രസംഗിക്കുന്നു, അല്ലെ ശനിയാഴ്ച വരുന്നു, വെള്ളിയാഴ്ച വരുന്നു. ഇച്ചിരി പ്രയാസമുണ്ടോ? ഇവിടുത്തെ വിനോദവാസോടം ചോദിയില്ലേ, ദൈവസന്നെ ഇരുന്ന് ഉറങ്ങാതെ രാപ്പകൽ ഇരുന്ന് പാടിയും പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവം തരുന്ന വചനമൊക്കെ എടുത്ത് ക്രമീകരിച്ച് വന്ന അവിടെ ശുശ്രൂഷിക്കുന്നത്. എനിക്കും പാസ്റ്റർ ആകത്തില്ലേ, എനിക്കും പാസ്റ്റർ ആകത്തില്ലേ എന്ന് തോന്നൽ വന്നേക്കാം. ആയിക്കോ, എല്ലാവരും എന്ത് ചെയ്യണം? പാസ്റ്റർമാരാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സഹോദരിമാരും എല്ലാ ശുശ്രൂഷകളും ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസലോട്. കേന്ദ്രയ സഭയിലെ ശുശ്രൂഷ ക്ഷേപ. പ്രൈസലോട്. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് ദിവസം പറയാൻ ഒക്കത്തില്ല.
പ്രസലോട് സ്നാനപ്പെടുത്താൻ ഒക്കത്തില്ല, സഭാചാർജിൽ ഇരിക്കാൻ ഒക്കത്തില്ല, എല്ലാം ചെയ്യാൻ പറ്റും. കൃപ ലഭിക്കണമെന്നേ ഉള്ളൂ. ദുരുപദേശം പറയാനല്ല, കൃപ ലഭിച്ചാൽ പുതിയ നിയമത്തിൽ ആർക്കും ഏത് ശുശ്രൂഷയും ചെയ്യാം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവവേദനയെ നീക്കി കളയാനുള്ളത് നീക്കി കളഞ്ഞാൽ ദൈവം കൃപ തരാൻ പോവുകയാണ്. നീക്കി കളഞ്ഞാൽ ഈ വെസൽ എംഡി ആയി മാറും. ആ വെസലിൽ ദൈവം എണ്ണ നിറയ്ക്കാൻ പോവുകയാണ്. എം ഡി വെസൽ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് നിന്റെ വീട്ടിൽ വെക്ക, മുറിക്കകത്ത് വെക്ക. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ദൈവം എന്ത് ചെയ്യാൻ പോകുക? പകരാൻ പോകുക. പകരുന്നതാ ബോസ പ്രാർത്ഥന എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പരിപാടിയാത്താൻ വന്ന് വെള്ളമൊഴിക്കാൻ നോക്കും, ഇതിനെ ഉറക്കി കളയാൻ നോക്കും, ഇതിനെ തണുപ്പിച്ചു കളയാൻ നോക്കും. എണ്ണയൊഴിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എല്ലാ നുണയും ദൈവം നമുക്ക് ഫോൺ തന്നത്. എനിക്ക് നിങ്ങളുടെ കാര്യമൊന്നും അറിയത്തില്ല, ലോകത്തിലുള്ള പൊതുകാര്യം പറയാം. ദൈവം നമുക്ക് ഫോൺ തന്നത്, ഐഫോൺ തന്നത്, അല്ലെ ആപ്പിൾ തന്നത്, ആപ്പിൾ ഫോൺ ഉണ്ട്, അതൊക്കെ തന്നത് എന്തിനാ? ഐപാഡ് തന്നതൊക്കെ എന്തിനാ? ഈ ഉപദേശ ഗുണമല്ല, ആ സഹോദരി ഗുണമല്ല. ആ സഹോദരി ഇരുന്ന് ഉറങ്ങി, നിങ്ങൾ അറിഞ്ഞോ? ഈ സഭയിൽ അങ്ങനെ, ആ സഭയിൽ അങ്ങനെ, ഇത് പറയാനല്ല. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ അപവാദം പറയുന്ന അപവാദി തെന്തക്കോസിലാണേലും പാസ്റാണേലും സ്വർഗത്തിൽ പോകത്തില്ല. മറ്റുള്ളവർക്ക് ആത്മീയ ക്ഷീണം വരുത്തുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ചിലരോട് ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞ് ഒട്ടും അനുസരിക്കുകയല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അത് പാസ്റ്ററായാലും വിശ്വാസിയായാലും ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ആത്മാവ് അനുസരണക്കേടിന്റെ ആത്മാവാണ്. സ്പിരിറ്റ് ഓഫ് ഡിസോബീഡിയൻസ്. അവനെങ്ങനെ സ്വർഗത്തിൽ പോന്ന്? ആ വ്യക്തി എങ്ങനെ സ്വർഗത്തിൽ പോന്ന്? മദ്യപാനം ചെയ്യുന്നതിനേക്കാൾ, പുകവലിക്കുന്നതിനേക്കാൾ, കള്ളം പറഞ്ഞതിനേക്കാൾ വലിയ പാപമാണ് അനുസരണക്കേടിന്റെ ആത്മാവ്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരട്ടെ. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ദൈവവചനം, ദൈവവചനം വിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ല. ഇത് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഐ പി സി ചേരാനോ സഭയിൽ ലോകത്തിൽ കാണുന്ന ഒരു പെന്തക്കോസ് കൂട്ടായ്മയിൽ ചേരാനോ വന്നതല്ല. നമ്മുടെ ഗോൾ എന്താണ്? നമ്മുടെ മോട്ടോ, സ്വർഗത്തിൽ പോണം. ഈ ലോകത്തിൽ ഒന്നും കണ്ട് സന്തോഷിപ്പാനില്ല. കർത്താവേ, പൗണ്ടോ ഡോളറോ യൂറോയോ ഒന്നും കണ്ട് സന്തോഷിപ്പാനില്ല. ഞാനിവിടെ ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുകയുമില്ല. കുറച്ച് ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപവും കൊണ്ട് കഴിച്ചാൽ എന്താ പ്രയോജനമോ? എന്നാ പിന്നെ അറിവ് കിട്ടിയ നമുക്ക് കൃപ പ്രാപിച്ച് കർത്താവിന്റെ അരികെ പോകുന്നല്ലേ ഏറ്റവും നല്ലത്? മനസ്സിലായിരുന്നു പത്രോസ് പറഞ്ഞ ആ വാക്യം ഒന്നുകൂടെ താഴത്തെ. അപ്പൊ ഇത്രയും നീക്കി കളഞ്ഞാൽ എന്തുണ്ടാകും? ഇപ്പോൾ ഒരു ശിശു ജനിക്കും. ദൈവസനയിൽ വരുമ്പോൾ ദൈവമക്കൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നീക്കിക്കളയുമ്പോൾ ആരായി മാറുകയാണ്? ഇപ്പോൾ ജനിച്ച ശിശുവായി മാറുകയാണ്. മനസ്സിലായോ? ദൈവത്തെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. കർത്താവ് പറഞ്ഞ വചനം ഇന്നലെ നമ്മൾ വായിച്ചു, ഉപവാസത്താലും പ്രാർത്ഥനയല്ലാതെ ഈ വ്യാധി നീങ്ങിപ്പോകുകയില്ല. ചിലത് നീങ്ങിപ്പോകും, ചിലത് നീക്കി കളയണം. 37:7 വാക്യം ഒന്ന് വായിച്ചു. 37:7 വാക്യം. യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. എന്തിനു കൊള്ളാം കോപം? പറഞ്ഞാട്ടെ, അല്ല
കോപം എന്തിനു കൊള്ളാം? കളയാൻ കൊള്ളാം. പ്രൈസ് ലോർഡ്. അത് നമ്മൾ കൊണ്ട് നടക്കുകയല്ലേ. ഭർത്താവ് എന്ന് പറഞ്ഞ നിങ്ങളുടെ കാര്യമല്ല, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യ രണ്ട് പറയും, ഭാര്യ ഒന്ന് പറഞ്ഞാൽ ഭർത്താവ് രണ്ട് പറയും. പ്രൈസ് ലോർഡ്. കോപം കളയാൻ കൊള്ളാം, പിന്നെ ക്ഷമിച്ച് ഒന്നായി കഴിഞ്ഞ് പിന്നെയും മനസ്സിൽ എന്ത് വെച്ചേക്ക, എന്നാലും അവൾ എന്നോട്, എന്നാലും അവൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, അതാ ക്രോധം. അതെന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ഒരിക്കലൊക്കെ ചെന്നാ ഒന്ന് പറയും, രണ്ടാമത്തേന് ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് പോകും, ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകും, ഭാര്യ മക്കളെ കളഞ്ഞിട്ട് പോകും. ഭയങ്കര അവിടെ ഡൈവേഴ്സ്ഡ് ലൈഫാ കൂടുതലുള്ള. ഒരു 5% ആളുകൾ നല്ലതൊരു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രൈസ് ലോർഡ്. എന്തൊക്കെ കാര്യം ഞാൻ പറഞ്ഞു, 5% ആളുകൾ നല്ലത് കാണും. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ലോർഡ്. ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞു. നല്ല ഇംഗ്ലണ്ടിലും യൂറോപ്പിലൊന്നും അങ്ങനല്ല, മലയാളികളുടെ അതേ കൂട്ടുകുടുംബത്തിൽ വളരെ സ്നേഹമായിട്ട് ജീവിക്കുന്ന ആളുകളെ ഞാൻ ഇവിടെ കണ്ടത്. ഏതെ ശ്രദ്ധിക്കാമോ? സാത്താൻ കേൾക്കാതിരിക്കട്ടെ, സാത്താൻ പ്രവർത്തിക്കാതിരിക്കട്ടെ. കാരണം ദൈവമക്കൾ എല്ലാവരും ഒന്നാണ്. സമ്പാൻ ഭാഷയുടെ ഗുണം, വിനോദ ഭാഷയുടെ ഗുണം, ആ ദേവദാസൻ ഗുണം, ഈ ദേവദാസൻ ഗുണം, എല്ലാ ദേവദാസന്മാരെയും ദാസിമാരെയും കൂടെ ഗുണിച്ചിട്ട് ഒടുവിൽ എന്താ എത്ര കിട്ടും? ഒന്നാ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങനെയാകട്ടെ. യേശു അങ്ങനെ പ്രാർത്ഥിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം യേശു ക്രിസ്തുവിന്റെ പരസ്യ പ്രാർത്ഥനയാണ്. അതിന്റെ 21-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 17:21. അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. അവരെല്ലാവരും എന്താകണം? ഒന്നാകണം. അതിന്റെ 23-ാം വാക്യം അല്ലെങ്കിൽ താഴോട്ട് വായിച്ചു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ, ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരും ഒന്നാകേണ്ടതിനും, ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും, ഞാൻ അവരിലും നീ എന്നിലുമായി, നീ എന്നിലുമായി അവർ ഐക്യത്തിൽ, അവരൈക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. നോക്കൂ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാ. ചിലര് മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ പോളിതെയ്സം അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസം ഉള്ളവരാണ് ക്രിസ്ത്യാനികൾ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, മൂന്ന് ദൈവങ്ങൾ നിങ്ങൾക്കുണ്ട്. ഉണ്ടോ? അവര് പിതാവേ അധികം, പുത്രൻ അധികം, പരിശുദ്ധാത്മാവേ സമം മൂന്നെന്ന് അവര് വായിക്കുന്നു. നമ്മുടെ തിയോളജി അങ്ങനെയല്ല. പിതാവേ ഗുണം, പുത്രൻ ഗുണം, പരിശുദ്ധാത്മാവേ സമം ഒന്ന്, 1:1:1=1. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പിതാവേ പുത്രനും പിതാവും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്ന ബന്ധക്കോസുകാർ ദൈവമക്കളെല്ലാം എന്താകണം? അതാ ഉപവാസ പ്രാർത്ഥനയുടെ വിജയം. പറയുന്ന മനുഷ്യൻ യഹൂദ ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം 3 വർഷം ഇംഗ്ലണ്ടിൽ വന്ന് ദൈവോദനം പഠിച്ച മനുഷ്യനാണ്. പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവരാജ്യമൊന്നും ഇപ്പം വരാൻ പോകുന്നില്ല, മനുഷ്യരാജ്യമാണ് ഇപ്പോൾ ആവശ്യം. അതുകൊണ്ട് രണ്ടുപേരെ ഐക്യമത്യപ്പെട്ടാൽ ഏത് കാര്യവും സാധിക്കാമെന്ന് ബൈബിളിൽ പറഞ്ഞപ്പോൾ, അതുകൊണ്ട് സർവ്വലോക തൊഴിലാളികളെ ഞങ്ങൾ എന്ത് ചെയ്യും? സംഘടിച്ച് ഒന്നാകുകയും. അങ്ങനാണ് മാർസിസം ഭൂമിയിൽ ഉണ്ടായത്. അദ്ദേഹം പിന്മാറ്റത്തിലേക്ക് അങ്ങ് പോകും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ദൈവമക്കൾ ഒന്നായാൽ ഒരു സാത്താനും ദൈവമക്കളോട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ട്. ഭൂമിയിൽ വെച്ച് അന്യോന്യം സ്നേഹിക്കുവാൻ, എല്ലാം സഹിക്കുവാൻ, ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം. ഉപദേശിമാർക്ക് കഴിയണം, പാർഷന്മാർക്ക് കഴിയണം, ദൈവമക്കൾക്ക് കഴിയണം. പ്രസലോട് രാവേ നാം ഒന്നായിരിക്കുന്ന പോലെ. 23-ാം വാക്യം ഒന്ന് വായിച്ച്.
നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ ഉപവാസ പ്രാർത്ഥനയുടെ വലിയ വിജയം ദൈവമക്കളെല്ലാം ഒന്നായി വണിന്റെ 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 ഓരോരുത്തരെയും ഗുണിച്ച് ഒടുവിൽ കിട്ടുന്ന ഒന്നാ ഏക മനസ്സുള്ളവരായി ഇൻ വൺ അക്കോർഡ് ആൻഡ് ഇൻ വൺ മൈൻഡ് അവര് ഒന്നിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കൂടിയവരുമായിരുന്നു. അവിടെ സാത്താൻ കടക്കാൻ കഴിയത്തില്ല, സാത്താൻ ഇടമില്ല. ഇന്ന് പകൽക്കാലം ദൈവവേദിയിൽ കർത്താവെ എന്നെ ഒന്നാക്കണമേ, ഒന്നാക്കണമേ, ഞങ്ങളെ ഒന്നാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവവേദിയിൽ അവിടെ ഒരു വിജയമുണ്ട്. ഭാര്യയെ കർത്താവെ കുഞ്ഞുങ്ങളെ ഒന്നായിട്ട് നിന്നാൽ നിന്റെ കുടുംബത്തിൽ സാത്താൻ കടന്നു വരാൻ കഴിയത്തില്ല, ശത്രുവിനെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്ന ദൈവത്തെ ഒന്നുകൂടെ ഒന്നാണ്. ഒരു അപ്പത്തിന്റെ അംശികളാണ്, ഒരു ഭാഗവത്രാണ്, ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്നാണ്. സാത്താന്റെ പരിപാടി ഛിദ്രിപ്പിക്കുക, ഭിന്നിപ്പിക്കുക എന്നതാണ്. അമേരിക്കയിൽ ഏറ്റവും കൂടുതലുള്ളത് ഭിന്നതയാണ്. അമേരിക്ക എവിടെ ചെന്നാലും അവരുടെ രാജ്യം ആഗ്രഹിക്കുന്നത് എല്ലാ രാജ്യക്കാരും എന്ത് ചെയ്യണം, പരസ്പരം ഭിന്നിപ്പിക്കും. ബ്രിട്ടീഷുകാരും അങ്ങനെ ആയിരുന്നു. ഇന്ത്യയിൽ വന്ന് ഭരിച്ചു കഴിഞ്ഞ് 526 നാട്ടുരാജ്യങ്ങളുണ്ട്. അവർ തമ്മിലടിച്ച് തമ്മിലടിച്ച് പോരടിച്ച് വാരിക്കുന്തും അമ്പും കല്ലും കൊണ്ട് ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. പോരടിച്ച് ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടായ എല്ലാ രാജ്യവും സ്റ്റേറ്റുകളെയും കൂടെ എന്ത് ചെയ്തു, നാട്ടുരാജ്യങ്ങളുടെ ഒന്നിച്ച് പാലങ്ങളായി, റോഡുകളായി, വാഹനങ്ങളായി, അനുഗ്രഹങ്ങളൊക്കെ ഇന്ത്യയിലുണ്ടായത് ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട്. എന്നാലും സ്വാതന്ത്ര്യം കിട്ടി പോരാൻ നേരത്ത് പാകിസ്ഥാനെ വിഭജിച്ചു, ബംഗ്ലാദേശിനെ വിഭജിച്ചു, ഇന്ത്യയെ വിഭജിച്ചു. ഒന്നിച്ചു നിന്നാൽ ബ്രിട്ടീഷുകാരെക്കാൾ വലുതായി അവര് വരാൻ സാധ്യതയുണ്ടായിരുന്നു. അമേരിക്കക്കാരുടെയും പരിപാടിയാണ്. ഷിയാകളെയും സുന്നികളെയും കുർദുകളെയും എല്ലാം തമ്മിൽ എന്ത് ചെയ്യാം, ഭിന്നിപ്പിക്കുകയോട്. ഭിന്നിപ്പിക്കുന്ന പരിപാടിയാ ലോകത്തിൽ പിശാച് ചെയ്തോണ്ടിരിക്കുന്നത്, ഒന്നിപ്പിക്കുന്ന പരിപാടിയാ ദൈവം ചെയ്തോണ്ടിരിക്കുന്നത്. പൊളിക്കുന്ന പരിപാടിയാ പിശാച് ചെയ്യുന്നത്, പണിയുന്ന പരിപാടിയാ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നിന്നെ പണിയാൻ ആഗ്രഹിക്കുക, എന്നെ പണിയാൻ ആഗ്രഹിക്കുക, എന്നെ വളർത്തുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുക. വിശ്വസിക്കുന്ന ദൈവത്തെ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ രണ്ട് കൊരിന്ത്യർ 6 അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന ചില വാക്യങ്ങൾ വായിച്ച് എന്റെ പ്രസംഗ വിഷയത്തിലേക്ക് വരാനാണ്. മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അവിശ്വാസികളായിട്ടല്ല പറയുന്നത്, അങ്ങനെ തോന്നരുത്. പ്രശ്നോട് അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. ദൈവമക്കൾ തമ്മിൽ തമ്മിൽ ഒരു സംസ്കാരവും ഒരു പരിഷ്കാരവും ഒക്കെ ഉണ്ട്. നമ്മുടെ ഇടയിൽ ഒരു ആചാരമുണ്ട് അല്ലേ. രക്ഷിക്കപ്പെടാത്ത ആളുകളെ നോക്ക, അല്ലെ അവിശ്വാസികളെ നോക്ക, അവര് തമ്മിൽ കാണുമ്പോൾ കൈ കൊടുത്ത് സ്തോത്രം ഹല്ലേലൂയ്യ ഒക്കെ പറയുമോ? ഇല്ല. ദൈവമക്കൾ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ എത്രയോ സ്നേഹമാ, പ്രൈസ് ലോർഡ്, പരസ്പരം കൈ കൊടുത്ത് ഒരു പ്രൈസ് ലോർഡ് ഹല്ലേലൂയ്യ ഒക്കെ പറയാറില്ലേ. പ്രൈസ് ലോർഡ്. അവരുടെ ഭക്ഷണം, ഭാഷണം, വേഷം ഇതെല്ലാം തമ്മിൽ വ്യത്യാസമില്ലേ. പ്രൈസ് ലോർഡ്. എല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം അപ്പോൾ വെളിച്ചത്തിൽ വന്ന ദൈവമക്കൾക്ക് ഇരുളിൽ കഴിയുന്നവരോട് എന്തൊരു കൂട്ടായ്മ. എന്ത് പൊരുത്തം, എന്ത് ഓഹരി. ദേവാലയം വിഗ്രഹവും തമ്മിൽ ഒരു ബന്ധവുമില്ല, യോജിപ്പില്ല. നാം ജീവനുള്ള ദൈവത്തിന്റെ നാം ആരാ. പൗലോസ് പറയുന്നത് എന്താ, നോയിങ് നോട്ട് യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിംഗ് ഗോഡ്. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഈ ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിംഗ് ഗോഡ്. വേർ ഡസ് ഗോഡ് ഡ്വെൽ?
എവിടെയാ ദൈവം വസിക്കുന്നത്? കൊലോസർ 1:27 എന്ന് വായിച്ചു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ദൂത കൊലോസർ 1:20 കൊലോസിയൻസ് ചാപ്റ്റർ 1:27 അവരോട് ജാതിയുടെ ഈ മർമ്മത്തിന്റെ മഹിമാദിനം എന്തെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. Colossians chapter 1:27 To whom God would make known what is the riches of the glory of this mystery among the Gentiles, which is Christ in you. Christ in you. The hope of glory. The hope of glory. Children, how many of you have received Jesus Christ as your personal Savior? Raise your hands. To receive? Before? To receive? When? You remember? You remember more? Remember? When did you receive Jesus Christ as your personal Savior? Right now? Your intention? You wish to receive Jesus Christ as your personal Savior? Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Jesus dwells in our heart. He abides in our heart. Until and otherwise you don't receive Jesus Christ, He will not abide in your heart. അവിടെ എന്താ വായിച്ച നമ്മള്? Man, how old are you? 10? Oh, 10 years. Did you receive Jesus Christ as your personal Savior? Yeah. When? When? Today? Today. Okay, very good. So you know, why did Jesus Christ come to this world? Why did? Save the sinners. Save the sinners. Once we were under the bondage of sin and Satan and sickness, we were lost under sin. Bible says, all have sinned and come short of the glory of God. There is no righteous man in this world. So, Christ Jesus, our Redeemer, came to this world. Born in Virgin Mary. And took baptism at 30 years old by John the Baptist. Praise the Lord. At last he died on the cross of Calvary. He shed his holy blood on cross of the Calvary. And he was buried. On the third day, he... Praise the Lord. And he lives today. Where is he? In heaven. In our heart. You receive? Right now? You want to receive Jesus? In your heart? Yes. Raise your hand. Raise your hand. You, mom? You are already saved. Praise the Lord. Praise the Lord. Consider that as a golden opportunity to receive Jesus Christ as your personal Savior. Isn't it? Praise the Lord. കർത്താവ് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ചെറിയ പ്രായത്തിൽ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് ഈ നാല് കുഞ്ഞുങ്ങളെ പ്രൈസലോട് കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ ദൈവം കൃപ കൊടുക്കും. റോമൻസ് ചാപ്റ്റർ 10:9-10 One of you please read it in English. Romans chapter. Romans. Letter of Romans, chapter 10:9-10 Everybody knows that? Yeah. If you confess that Jesus is the Lord. Jesus is the Lord.
Lord, I confess and receive you. Jesus is the Lord. And believe that God raised him from death. Hallelujah. You will be saved. You will be saved. For it is by our faith that we are put right by God. It is by our confession that we are saved. We are saved. By faith. By our confession. Apostle Peter says, Acts of the Apostles, chapter 2, verse 38. One of you please read it. I got a special inspiration to deliver this message in my introduction. Then Peter said, repent. And let every one of you be baptized. Every one of you be baptized. In the name of Jesus Christ. For the remission of sins. For the remission of your sins. And you shall receive the gift of the Holy Spirit. Praise the Lord. Say hallelujah. 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 Jesus Christ, He wants to give you a present or a gift right now. What's that gift? How do you feel? If you get a gift, you will be very happy. Praise the Lord. Amen. What's that gift? The gift of the Holy Spirit. It's free. Praise the Lord. He shall receive the gift of the Holy Spirit. Now you are the children of God. One more words. Gospel of John, chapter 1, verse 12. Also. I'm going to cut short for your message. Gospel of John, chapter 1, verse 12. Some, however, did receive him and believed in him, so he gave them the right to become God's children. Praise the Lord. Another verse, sir. But as many as received him. But as many as received him. To them he gave. To them he gave. Power to become children. Power and authority. Praise the Lord. To become children of God. Children of God. Child of God. Don't make any fighting. Don't disturb anybody. Understand? Because Jesus has purchased you from the custody of Satan. Yes. You are not a sinner. You are not a? No more a sinner. Praise the Lord. Say hallelujah. Say hallelujah. Shout hallelujah. Shout hallelujah. Hallelujah. Is my sound? Shout hallelujah. Hallelujah. Amen. Hallelujah. പരിശുദ്ധ പിതാവേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ കുഞ്ഞുങ്ങളെ യേശു അപ്പച്ചനെ രക്ഷിതാവായി സ്വീകരിക്കാൻ, വീണ്ടും ജനിക്കുവാൻ, ബോൺ അഗൈനായി തീരുവാൻ, ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരെഴുതുവാൻ കർത്താവ് ഒരു ഭാഗ്യം നൽകിക്കൊണ്ട് സ്തോത്രം. കൃപയിൽ വളർത്തണമേ, ജ്ഞാനാത്മാവിൽ നിറയ്ക്കണമേ. ശത്രു കാണല്ലേ, ദുഷം തൊടല്ലേ, ലോകത്തിന്റെ ഇമ്പങ്ങളൊന്നും അവരുടെ കടന്നു വരാൻ ഇടയാവില്ലേ. അനുസരണത്തോടെ ആത്മീയത്തിൽ ജീവിപ്പാൻ ഇടയാക്കണമേ. പിതാവിനെ, പുത്രനെ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്ത് ഞങ്ങൾ കർത്താവ് പ്രാർത്ഥിക്കുന്നു. യു ബി ബ്ലസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ജീസസ് നെയിം വി പ്രേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുണ്ടെങ്കിൽ ദൈവത്തെ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ. അപ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് ഇല്ലേ? യേശു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട്. God has written your names in the book of life in heaven. Praise the Lord. Hallelujah. Book of life. There's a reality beyond appearance. There's a real book of life in heaven. Praise the Lord. Amen. Praise the Lord. Hallelujah. അപ്പോസ്തലപ്രവൃത്തി 13 അധ്യായത്തിന്റെ 1 മുതൽ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവാത്മാവ് ഒരു പ്രത്യേക പ്രേരണ തന്നതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് പറയുവാൻ ഇടയായി തീർന്നത്. നമ്മൾ ഇന്നലെ വായിച്ച ആ വേദഭാഗത്തിന്റെ
Apostle abroad, the Acts of the Apostles, chapter 13, verse 1 onwards. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ് നീഗർ എന്ന പേരുള്ള ശിമോൻ കുറേനക്കാരനായ ലൂക്കോസ് ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൻ ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു അവർ കർത്താവിനെ ആരാധിച്ചും അവർ എന്ത് ചെയ്തു കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ അന്ത്യോക്യ സഭയെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നൈജീരിയക്കാരും അല്ലെ ആഫ്രിക്കക്കാരൻ നീഗർ എന്ന് പറഞ്ഞാൽ പ്രൈസലോഡ് കറുത്തവൻ ആഫ്രിക്കക്കാരൻ നീഗ്രോ എന്നുള്ള അർത്ഥം അവനും കറുത്തവൻ തൊട്ട് വെളുത്തവൻ തൊട്ട് പണ്ഡിതനായ പൗലോസ് തൊട്ട് 9 കപ്പലിന്റെ ഉടമസ്ഥനായ പൗലോസ് തൊട്ട് പ്രൈസലോഡ് ആ രാജ്യം ഭരിക്കുന്ന ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൻ വരെയുള്ള ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ഉപവസിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണ് പ്രൈസലോഡ് ഇവരെല്ലാം എവിടെയുള്ളവരാണ് അന്ത്യോക്യ സഭയിലുള്ളവരാണ് അവിടെ ആരൊക്കെ ഉണ്ട് പരിശുദ്ധാത്മാവിനവരുടെ പേരറിയാം അവരെവിടെ നിന്ന് വന്നതാണെന്ന് അറിയാം അവരുടെ അവസ്ഥ എന്തെന്നറിയാം അവരുടെ പ്രൊഫഷൻ എന്താണെന്ന് അറിയാം സമൂഹത്തിലെ സ്വാധീനം എന്താണെന്ന് പരിശുദ്ധാത്മാവിന് നല്ലവണ്ണം അറിയാം മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാൽ അന്ത്യോക്യയിലെ സഭയിൽ അംഗുലീപരിതമായ ആളുകളെ ഉള്ളെങ്കിലും അവർ ആത്മീയരായിരുന്നു ആത്മീയരല്ലാത്ത അധികം ആളുകളെ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ആരാധിക്കാൻ താല്പര്യമുള്ള ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകൾ അരുമനാഥനെ ആരാധിക്കുന്ന ആത്മീയരെ കിട്ടിയാൽ അതാണ് സഭ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു മൂന്ന് വിഷയങ്ങളാണ് അവിടെ ഉള്ളത് ഒന്ന് ആരാധന രണ്ട് ഉപവാസം മൂന്ന് പ്രാർത്ഥന അന്ത്യോക്യയിലെ സഭയുടെ പ്രത്യേകത അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു ഉപദേഷ്ടാക്കന്മാരും പ്രവാചകന്മാരും ഉണ്ടായി ഒരു കൂടിവരവിന് കർത്താവ് പ്രൈസലോഡ് ദൈവസഭയായി അംഗീകരിക്കണമെങ്കിൽ ആ സഭയിൽ ആരൊക്കെ വേണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ ഒരു സഭയിൽ പ്രൈസലോഡ് പാവപ്പെട്ടവർ വേണം പണക്കാർ വേണം സമൂഹത്തിൽ സ്വാധീനമുള്ളവർ വേണം ഈ മനായേന്റെ അമ്മ ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തില് ആയിരുന്നു അല്ലെങ്കിൽ ഹോം നേഴ്സായി ജോലി ചെയ്ത വ്യക്തിയായിരുന്നു ഹെരോദാവിനോട് കൂടെ വളർന്ന കൊച്ചു പയ്യനായിരുന്നു മനായേൻ പ്രൈസലോഡ് മനായേന് പറയാൻ കഴിയും ഈ പ്രദേശം ഭരിക്കുന്ന രാജാവ് എന്റെ കൂടെ പ്രൈസലോഡ് ജനിച്ച് വളർന്ന വ്യക്തിയാണ് പക്ഷെ സഭയിൽ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുക ക്രിക്കറ്റ് കളിക്കാൻ ചെല്ലുമ്പോഴല്ല ഞങ്ങളുടെ ശബ്ദവും ആരോഗ്യവും ഒക്കെ എടുക്കുന്നത് പ്രൈസലോഡ് സ്കൂളിലും കോളേജിലും ഓഫീസിലും ചെല്ലുമ്പോഴല്ല പ്രൈസലോഡ് ദൈവസഭയിൽ വരുമ്പോൾ ഞങ്ങൾ ഒന്നാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുകയാണ് ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ് ഉപവാസ പ്രാർത്ഥന എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചുകൊണ്ടായിരുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിച്ചു Matthew chapter 5 or 6. Have our RR diya it in the? RR diya it in the RR. Niyo. Niyo. Prarthikimbo. Anjam baki. Ningal prarthikimbo. Ningal prarthikimbo. Apo kartavu paranyadu. Nokku. Nii endi yanam. Prarthikanam. അതിനെ ആ ഭാഷ കുഞ്ഞുങ്ങളോട് പറയാം കുഞ്ഞെ പ്രാർത്ഥിയുടെ അപ്പൊ ഇൻഡിവിജ്വൽ ആയി ഓരോ വ്യക്തികളും എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണമെന്ന് ആ കർത്താവ് പഠിപ്പിച്ചത് പിന്നെ നമ്മൾ വായിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ സഭ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അപ്പോൾ ഒരു വ്യക്തി പ്രാർത്ഥിക്കണം ഒന്നിച്ച് പ്രാർത്ഥിക്കണം അതാ നീതിമാന്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതിനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ 12:5 സഭ ശ്രദ്ധയോടെ
പ്രാർത്ഥിച്ചു അതിനാ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു ഒന്നിച്ചുള്ള പ്രാർത്ഥന വലിയ വിടുതല ദൈവവേദിലെ നിധിമാന്റെ ശ്രദ്ധയോടുകൂടുക പ്രാർത്ഥന വലിയ വിടുതല നീ ഒറ്റയ്ക്ക് ഇറങ്ങിയുള്ളൂ എങ്കിലും ദൈവത്തോട് നീ പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് പ്രതിഫലം തരണം പ്രാർത്ഥിച്ചാലുള്ള പ്രയോജനം എന്താ ആറാം വാക്യത്തിൽ വായിക്കുന്നു ആറിന്റെ ആറ് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം അറയിൽ കടക്കണം ശരീരത്തിന്റെ വാതിലാകുന്ന കാഴ്ചയുടെ വാതിലാകുന്ന കണ്ണ് എന്ത് ചെയ്യണം കണ്ണടയ്ക്കണം പ്രാർത്ഥിക്കാൻ പറയും പലരും കണ്ണ് അടയ്ക്കും കണ്ണടയ്ക്കുമ്പോൾ അറയിൽ കടന്ന അനുഭവം ഇരുട്ടാ തോന്നുന്നു അല്ലേ കണ്ണ് അടച്ചു നോക്കിയ എല്ലാവരും എവരിബഡി ക്ലോസ് യുവർ ഐസ് എന്താ കാണുന്നേ പ്രൈസ് ലോർഡ് ഇരുട്ട അപ്പൊ ആര് കാണണമെന്ന് ആരെ കാണണമെന്നാ പറഞ്ഞേ കണ്ണടച്ചാൽ ഇരുട്ടല്ല കാണേണ്ടത് കണ്ണടച്ചാൽ നിന്റെ പിതാവിനെ കാണേണ്ടത് മനസ്സിലായെങ്കിൽ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ ശ്രദ്ധിച്ച് ചേർത്തല പന്തുകോസി ചേരല്ലാരും നിങ്ങൾ ചിലപ്പോ നൈറ്റ് ഒക്കെ കഴിഞ്ഞായിരിക്കും വന്നതെങ്കിലും പ്രൈസലോട് ശ്രദ്ധിക്കണം നിങ്ങൾ ഓർക്കും എന്തുവാ ചേർത്തല പന്തുകോസ് അല്ലേ നാട്ടിലുള്ള ഒരു പുതിയ പന്തുകോസാ ചേർത്തല പന്തുകോസ് ചേർത്തലക്കാരുണ്ട പെണ്ണങ്ങള് ഭാഷ പ്രസംഗിക്കും സഹോദരിമാരെല്ലാം പ്രാർത്ഥിക്കും എല്ലാരും താഴ്ച പറയും സഹോദരിമാർ തമ്മിൽ തമ്മിൽ ഉറങ്ങി തല തമ്മിൽ സഹോദരന്മാരും തമ്മിൽ തമ്മിൽ ഉറങ്ങി തല തമ്മിൽ ചേർത്ത് മുട്ടിക്കും അതിനാ ചേർത്തല പന്തുകോസം പറഞ്ഞു നമ്മൾ ചേർത്തല പന്തുകോസ് ചേരാൻ വന്നതല്ല പ്രൈസ് ലോർഡ് ദൈവ വചനം കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണടയ്ക്കല്ലേ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം കണ്ണടയ്ക്കണം ശ്രദ്ധിക്കുക പ്രൈസ് ലോർഡ് അവിടെ നീയോ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് അടയ്ക്കണം പ്രൈസ് ലോർഡ് അതാണ് അറയിൽ കടക്കുക എന്ന് പറഞ്ഞത് ആ അറയിൽ കടന്ന് വാതിലടച്ച് ലോകത്തിലോട്ടുള്ള എല്ലാ വാതിലുകളും ക്ലോസ് ചെയ്ത് അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് പ്രതിഫലം ദൈവവചനത്തിലേ പ്രാർത്ഥിക്കുന്ന നിനക്ക് പ്രതിഫലം കിട്ടാതിരിക്കുകയില്ല കേരളത്തിൽ പ്രാർത്ഥിക്കുന്ന ചിലരെ ദൈവാത്മാവിൽ നിന്ന് പകൽക്കാലം കാണിക്കുകയാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയെ ദൈവാത്മാവ് കാണിക്കുകയാണ് രഹസ്യത്തിലാണ് അവർ പ്രാർത്ഥിക്കുന്നത് നിനക്ക് നിന്നെ പ്രാർത്ഥന പഠിപ്പിച്ച് നിന്നെ പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ നിർത്തിയിരിക്കുന്നത് നിന്നെ നിന്റെ ആശുപത്രിയിൽ നിർത്തിയിരിക്കുന്നത് നിന്നെ നിന്റെ ഓഫീസിൽ നിർത്തിയിരിക്കുന്നത് ദൈവപ്രജ്ഞരെ പലരുടെയും പ്രാർത്ഥനയാണെന്ന് ദൈവാത്മാവ് പരസ്യമായി വിളിച്ചു രഹസ്യപ്രാർത്ഥനയിലാണ് വിടുതലിരിക്കുന്നത് ആരാണ് വിശുദ്ധൻ രഹസ്യ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നവരാണ് വിശുദ്ധൻ പരസ്യമായി പലതും നമുക്ക് അഭിനയിക്കാം രഹസ്യ ജീവിതം സൂക്ഷിക്കുന്നവനാണ് വിശുദ്ധൻ ഇന്ന് മുതൽക്കാലം പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് അതിന്റെ 17-ാമത്തെയും 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു 17 വായിച്ചിട്ട് 16 നീയോ ഉപവസിക്കുമ്പോൾ അപ്പോൾ ഇൻഡിവിജ്വലായി നീ എന്ത് ചെയ്യണം ഉപവസിക്കണം ചിലത് പറയാം എന്റെ പാസ്റ്ററെ നാട്ടിൽ പറയുന്ന ഇവിടുന്ന് അല്ല എനിക്ക് അങ്ങ് അസിഡിറ്റിയും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും മറ്റൊരുപാട് പ്രശ്നങ്ങളാണ് മെഡിക്കേഷൻ ഇല്ലാതെ എനിക്ക് ഒരു നേരം പോലും നിൽക്കാൻ പറ്റത്തില്ല അവിടെ കർത്താവ് പറഞ്ഞു ഇൻഡിവിജ്വലായി നിന്റെ സാഹചര്യം ഏതുമായി കൊള്ളട്ടെ നീ എന്ത് ചെയ്യണം നീ ഉപവസിക്കണം നീയോ ഉപവസിക്കുമ്പോൾ ഞാൻ പറഞ്ഞ മറ്റേ വാക്യം 16 അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടോ സഭയുടെ ഉപവാസ പ്രാർത്ഥനയിൽ എല്ലാവരും സഹകരിക്കണം സഹകരണം ദൈവസഭയ്ക്ക് വേണ്ടിയാണ് 3 റേഷൻ കാർഡ് ഞാൻ ഓർപ്പിക്കാറുണ്ട് 1 സെപ്പറേഷൻ ആണ് 2 പ്രിപ്പറേഷൻ ആണ് 3 കോപ്പറേഷൻ ആണ് ഈ 3 കാർഡ് കയ്യിലുണ്ടെങ്കിൽ അനുഗ്രഹം കിട്ടണം ഏതൊക്കെയാ സെപ്പറേഷൻ God has called and separated us from this wicked world to be a holy nation
Yes. Worship Him in spirit and in truth. According to the word of God. ദൈവത്തെ ആത്മാവിലും ആരാധിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത്. സെപ്പറേഷൻ സെപ്പറേഷൻ സെപ്പറേഷൻ. രക്ഷിക്കപ്പെട്ടവര് പ്രൈസറോട് പഴയടത്ത് നിൽക്കാനല്ല, അവരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുക. ദൈവം വിളിച്ച് അതിനാ എക്ലേസിയ കൊറിയാക്കോസ് എന്നൊക്കെ പറയുന്നത് അതിനാ. ദൈവത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവര് ദൈവത്തെ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ, അവരാണ് ഭൂമിയിൽ ദൈവത്തെ വിളിക്കുന്നത്. അവർ ദൈവത്തെ വിളിക്കുന്നതുകൊണ്ട് ഇംഗ്ലണ്ട് തകരാതിരിക്കുന്നത്. ദൈവമക്കളോട് ഒന്നുമുണ്ട്. മുസ്ലിങ്ങളെ നോക്ക്, അവര് ഇംഗ്ലണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ല, നശിക്കാനേ പ്രാർത്ഥിക്കോ. അവരുടെ ചെന്നാലും നശിക്കാനേ പ്രാർത്ഥിക്കത്തുള്ളൂ. ബന്ധുക്കോസാര് ക്രിസ്ത്യാനികളോ, ഞങ്ങളെ ഈ രാജ്യത്ത് കൊണ്ടെന്നല്ലോ, ഈ രാജ്യത്തെ അനുഗ്രഹിക്കണമേ. ഇവിടെ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ ഞങ്ങളെയും അതെ ബാധിക്കും. ഞങ്ങളെ ബാധിച്ച സുവിശേഷ ബലയെ ബാധിക്കും. എന്നെ പോലെ വരുന്ന ഉദ്ദേശമാരി ഒക്കെ അതെ ബാധിക്കും. അതുകൊണ്ട് കർത്താവെ പിടിച്ചു നിർത്തണേ നിർത്തണേ എന്ന് ദൈവമക്കളെ പ്രാർത്ഥിക്കുക. നീ ഉപവസിക്കണം. നേരമെങ്കിലും ഉപവസിച്ചേ അതൊരു വലിയ വിടുതലാണ്. നമുക്കറിയാം യോനായ അങ്ങനെ ഉപവസിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. യോനായ കപ്പലെ നടത്ത എന്ത് ചെയ്തു? വെള്ളത്തിട്ടു. വെള്ളത്തിട്ടപ്പോൾ ആര് വന്ന് വിഴുങ്ങി? മഹാമത്സ്യം വന്ന് വിഴുങ്ങി. ബ്ലൂവെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ. ബ്ലൂ വെയിലെല്ലാം കണ്ടിട്ടുണ്ടാവനാണ്. 10,000 kilo ഉള്ള 10,000 kilo അല്ല 10,000 ടൺ വലിപ്പമുള്ള ബ്ലൂ വെയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കപ്പലൊക്കെ വേണേ അതിന് വിഴുങ്ങ. ഒരു കപ്പലൊക്കെ വേണേ ഒറ്റ വിഴുങ്ങിന് തിമിംഗലത്തിന് വിഴുങ്ങ. 10,000 ടൺ എന്ന് പറഞ്ഞാൽ എന്തുവാസലോട്. എന്നാൽ യോനായ കടലാന വിഴുങ്ങിന്ന് പറഞ്ഞപ്പോ ഒരുത്തം വിശ്വസിക്കുകയല്ല. അത്രയും വലിയ തിമിംഗലം ഉണ്ടെന്ന് അനുഭവിക്കുന്നത്. പിന്നെ ഇന്ത്യൻ എക്സ്പ്രസിലും മലയാള മനോരമയിലും ഒക്കെ വന്നു 10,000 ടൺ വലിപ്പമുള്ള കടലാനയെ കണ്ടെത്തിയിരിക്കുന്നു. ആന ഒരു അരി വിഴുങ്ങിയ പോലെ ഉള്ളു, കടലാന യോനയായി. ഉപസിക്കാത്ത യോനായെ ദൈവം എന്ത് ചെയ്തു? 3 ദിവസം ആരൊക്കെ ഉപവസിച്ചു പറ? യോന ഉപവാസം, കടലാന ഉപവാസം, ഇവൻ ചെന്നിടത്തെല്ലാം ഉപവാസം. കാട്ടിലെ കാട്ടാളന്റെ കൊടിൽ തൊട്ട് നാട്ടിലെ കൊട്ടാരത്തിലെ രാജകുമാരൻ വരെ എന്ത് ചെയ്തു? ഉപവസിച്ചു. കന്നാലിക്കൂട്ടിലോട്ട് നോക്കേ, അവിടെ എന്ത് ചെയ്തു? ഇതാ ഉപവാസം. ഒരു നേരമെങ്കിലും ദൈവവേദനയിൽ നീ ഉപവസിച്ചാൽ വലിയ വിടുതലാകട്ടോ. നിനവെ നശിക്കത്തില്ല, ഇംഗ്ലണ്ട് നശിക്കത്തില്ല, ബ്രിസ്റ്റൽ നശിക്കത്തില്ല. നിങ്ങളുടെ ആരോ ദൈവദാസനാണെന്ന് തോന്നുന്നു. നമ്മൾ 25 കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുണ്ട്. ഉപവാസ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. ഭർത്താവ് 25 കുടുംബത്തെ തരണം പറഞ്ഞ ദൈവം തരത്തില്ല. ദൈവത്തിന് അങ്ങനെ ഒരു പിടിവാശമുണ്ട്. 25 കുടുംബത്തെ തരാൻ ചോദിച്ചാ തരത്തില്ല. ഏത് കുടുംബത്തെ അധികം തരുന്നേ? കർത്താവ് ബ്രിസ്റ്റലിൽ ഇന്ന നമ്പർ ക്വാർട്ടേഴ്സിൽ മറിയാമ്മ മർക്കോച്ചൻ 3 മക്കൾ താമസമുണ്ട്. അവര് കോട്ടയത്തു നിന്ന് വന്നവരാന്ന് ഇരിക്കട്ടെ, അല്ലെ? അങ്കമാലി നിന്ന് വന്നവരാ. അവരോട് ഞങ്ങൾ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, ട്രാക്ട് കൊടുത്തിട്ടുണ്ട്. 6 മാസത്തിനകം ഞങ്ങളോട് ചേർന്ന് ആരാധിപ്പാൻ അവരെ തരണം. ഇതാ പ്രാർത്ഥന. അങ്ങനെ പേര് പറഞ്ഞ് 25 കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം തീർച്ചയോ. 9-ാം അധ്യായത്തിലേക്ക് ശരിയാണോ നോക്കണമല്ലോ. അപ്പോസ്തല കുറച്ച് 9-ാം അധ്യായത്തിന്റെ ചില വാക്യം, അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ എന്ന് വിളിച്ചു. കർത്താവെ അടിയൻ ഇതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവതി എന്ന തെരുവിൽ ചെന്ന. കർത്താവ് അവനോട്, നീ എന്ത് ചെയ്യണം?
യൂദിയുടെ ഭവനത്തിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക അവനെ അന്വേഷിക്കുക പ്രൈസ് ദി ലോർഡ് മനസ്സിലായോ ദൂതൻ അവൻ പ്രാർത്ഥിക്കുന്നു ഈ വീട്ടിലെ സിസ്റ്ററിന്റെ പേരെന്തോ ആ റെനി സിസ്റ്ററിന്റെ വീട്ടിൽ വിനോദവാസും ദേവദാസന്മാരും ഒക്കെ ചേർന്ന് ദേവദാസിമാരും ചേർന്ന് എന്ത് ചെയ്യാം പ്രാർത്ഥിക്കുന്നു ദൈവാൽബാവ പറയുന്നു ദൈവം ചിലർക്ക് ദർശനം കൊടുക്കാൻ പോവാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്റെ വിഷയം ഇന്നതാണെന്ന് ഫോണിൽ ഈ വീട്ടിലെ റെനിയോട് വിളിച്ചു പറയുന്നത് ദൈവാൽബാവിനെ കാണിപ്പിക്കുക അവിടെ ആ വീട്ടിൽ നിങ്ങൾ വന്നൊരു പ്രാർത്ഥന നടത്തുന്നു വിളിച്ചു പറയുന്ന ദൈവസഭയെ നേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളുണ്ട് കുടുംബങ്ങളുണ്ട് ദൈവം അവിടെ ഭജന വരച്ച് ദർശനം കൊടുത്ത് ചിലരെ സന്ദർശിച്ചുകൊണ്ടിരിക്കുക കടലാന ഉപവാസം കടലാന എന്ന് പറഞ്ഞാൽ ഒറ്റ തീരി തിന്നാൽ എത്ര കിലോ തിന്നു എത്ര ടൺ തിന്നു എന്ന് ആർക്കും ഇപ്പോഴെന്തൊടുക്കുക ഞാൻ ആദ്യം ഉറപ്പിച്ചില്ല കർത്താവ് പറഞ്ഞു കോഴി തന്റെ കുഞ്ഞുങ്ങളെ എരിശലേമേ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിന്റെ മറവിൽ ചേർക്കുന്നു കോഴി നിനക്ക് കുഞ്ഞുങ്ങളെ എങ്ങനെ കിട്ടി ഞാൻ 21 ദിവസം എന്ത് ചെയ്തതാണ് രാവിലെ തൊട്ട് രാത്രി വരെ തിന്നാലും വിശപ്പ് തീരാത്തൊരു ഭക്ഷ്യമുണ്ട് കോഴിയോട് നിങ്ങൾക്കറിയാമോ ചിലപ്പോ നാട്ടിലുള്ള അമ്മയോട് ഒക്കെ ചോദിച്ചാൽ മതി നിങ്ങൾക്കറിയത്തില്ലായിരിക്കും ഇവിടെ കോഴി രാവിലെ തൊട്ട് രാത്രി വരെ എന്ത് ചെയ്യും തീറ്റ തിന്നും രാത്രി കോഴിക്കൂട്ടി കയറുന്നതിന് മുമ്പേ കുറച്ച് പോയി കല്ലും കൊത്തിപ്പറക്കി തിന്നും അത്രയ്ക്ക് പരിവേശമുള്ള ജീവിയാ കോഴി പ്രൈസലോട് എന്നാൽ ഇപ്പൊ മുട്ട കീഴിൽ വന്നപ്പോൾ തൊട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി വാസമാ പ്രൈസലോട് അല്ലപ്പോഴി ഇറങ്ങി ഇച്ചിരി തീറ്റയും വെള്ളവും കുടിച്ചിട്ട് ഓടി വന്ന് വിഷയങ്ങളാകുന്ന മുട്ടയുടെ മോളിൽ ചില ദിവസം നീ ഇരുന്നാൽ ജീവനോട് കുറച്ചാപ്പല നിന്റെ ഉപവാസം നിനവേ നിന്റെ ഉപവാസം നിനവേക്കല്ല മാനസാന്തരപ്പെട്ടു ഉപവാസം വെറുതെ അല്ല അധികം മക്കളെ സാത്താൻ പറയും എന്നും ഉണ്ടോ ഉപവാസം എന്നും ഉണ്ടോ പ്രാർത്ഥന എന്നും കൈയടിക്കണം എന്നും ഉപവസിക്കണം എന്നും സാക്ഷി പറയണോ എന്നും അന്യഭാഷ പറയണോ പ്രൈസലോട് അന്യഭാഷ പറയുന്നവൻ ആരോടാ പറയുന്നത് ദൈവത്തോട് പറയുന്നു അവൻ ആത്മീക വർധനവ് തനിക്ക് തന്നെ വരുത്തുന്നു പ്രവചിക്കുന്നവൻ സഭയോട് മനുഷ്യരോട് സംസാരിക്കുന്നു അത് സഭയ്ക്ക് ആത്മീക വർധനവ് വരുത്തുന്നു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഓഫ് ദി ചർച്ച് ഓഫ് ദൈവസഭയ്ക്ക് ആത്മീയ അനുഗ്രഹവും ഉണർവും ഉണ്ടാകുന്നത് പ്രവചനം വരുമ്പോഴാണ് പ്രൈസ് ദി ലോർഡ് അങ്ങനെയെങ്കിൽ ഉപവസിക്കുമ്പോൾ നീയോ ഉപവസിക്കുമ്പോൾ നമ്മൾ വായിച്ചു നിങ്ങൾ ഇപ്പൊ സഭയിൽ ഉണർവോ ഉപവാസം വേണോ പ്രൈസ് ദി ലോർഡ് കർത്താവ് തന്റെ പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പിന്നെ ദൈവം കടലാനയെ തന്നെയല്ല ഉപവസിപ്പിച്ചത് സിംഹങ്ങളെ ഉപവസിപ്പിച്ചു പ്രൈസലോട് അത് എവിടെയാന്ന് നമുക്കറിയാം നിങ്ങളെല്ലാം അറിവുള്ളവരാ അതുകൊണ്ടല്ലേ ഇവിടെ വന്നത്
ദാനിയൽ സിംഹക്കുഴിയിൽ വീണപ്പോൾ ആരൊക്കെ ഉപവസിച്ചു? ഗസ് എന്ന് പറഞ്ഞ് രാജാവ് ഉപവസിച്ചു, ദാനിയൽ ഉപവസിച്ചു, സിംഹങ്ങൾ ഉപവസിച്ചു. വലിയ വിടുതൽ അവിടെ നടന്നു. സിംഹങ്ങളുടെ വായുതയും ഉപവാസമ ദാനിയൽ അകത്ത് ഇവിടെ കിടക്കുന്നിടത്തോളം കാലം എനിക്ക് ചെല്ലടത്ത് ചെന്ന് അവിടെ ഉപവാസം പ്രാർത്ഥനയൊന്നും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അതിനാ മലയാളികൾ കൂടുതലും ബാക്കി പറയട്ടെ, ഇംഗ്ലീഷ് ചേർത്തിലോട്ടെ പോകുന്നു. ചോദിക്കാനും പറയാനും ഒന്നും അടിച്ചു കിട്ടും ഒന്നും ഇല്ല. ഫ്രീ കൺട്രി അല്ലേ, ഫ്രീഡം ആണ് അവിടെ. സ്വാതന്ത്ര്യം ക്രിസ്തു നമുക്ക് എന്ത് വരുത്തിയിരിക്കുന്നു? സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഐർലൻഡിൽ ചെന്നപ്പോ ഒരുപാട് മലയാളി ബന്ധുക്കോസുകാരെ ഞാൻ കണ്ടു. അവരെല്ലാം ഇംഗ്ലീഷിലേ പോകത്തുള്ളൂ, ഇംഗ്ലീഷ് ചേർത്തലേ പോകത്തുള്ളൂ. അവര് പറഞ്ഞു, പാസ്റ്റർ അവിടെ ഒരു കുഴപ്പവും ഇല്ല, ഇവിടെ ചുമ്മാ അന്യഭാഷ പറയണം, അഭിഷേകം പ്രാപിക്കണം, പ്രൈസ് ദി ലോർഡ്, ഇവിടെ കൈയടിക്കണം, സാക്ഷി പറയണം, സ്തോത്രാഴ്ച ഇടണം, ദശാംശം കൊടുക്കണം, അവിടെ ഒരു കുഴപ്പവും ഇല്ല, അവിടെ ഒരു കുഴപ്പവും ഇല്ല. അവിടെ ആരാധന പ്രൈസ് ആൻഡ് വർഷിപ്പ് നടന്ന ഉച്ച കുത്തി മറിയുക എല്ലാരും. പ്രൈസ് ദി ലോർഡ്. ഒരു കുഴപ്പമില്ല, എന്ത് സന്തോഷമാ. തന്നെ നല്ല വെള്ളം പോലെ ഇംഗ്ലീഷേ പഠിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പൊക്കോ പോക്ക. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷുകാർ സ്വർഗത്തിൽ പോയെന്നുള്ളത് നമുക്ക് വിഷയമല്ല. ദൈവം ഭാഷക്കാർ, ജാതിക്കാർ, വംശക്കാർ, ഗോത്രക്കാർ ഇവരെ എന്ത് ചെയ്തിരിക്കുക? വേറെ 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 വെച്ചിരിക്കുക. നമ്മെ ദൈവസ്ഥലിൽ ഒന്നിച്ചിന്ന് പകൽ കൊണ്ടുവന്നത് നമ്മുടെ ദേശം. നമ്മള് കേരളത്തിൽ നിന്ന് വന്നവരാ, നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്നവരാണെങ്കിലും നമ്മള് മലയാളികളാ. നമ്മുടെ ദേശം, ഭാഷ, നമ്മുടെ സംസ്കാരം, നമ്മുടെ ആത്മീയം, ഇതാ നമ്മെ ഒന്നിപ്പിച്ചത്. വെളിപ്പാട് ദിവസം മൊത്തം പഠിച്ചു നോക്കിയാൽ ഭാഷക്കാരും വംശക്കാരും ജാതിക്കാരും ഗോത്രക്കാരും ഇവരെയെല്ലാം ദൈവം തിരിയിക്കുക. വേറെ 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 ഡിവിഷൻസ് ആയി ഡിവൈഡ് ചെയ്തിരിക്കുക. ഇംഗ്ലീഷുകാരുടെ ചർച്ച തന്ന ഒറ്റ ഒരു മലയാളിയെ പോലും ആ ഇവനും ഒരു ഇംഗ്ലീഷുകാരനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവര് തേർഡ് സിറ്റിസണായിട്ട് നമ്മളെ, ഒന്ന് ഇംഗ്ലണ്ടുകാരൻ, രണ്ട് അമേരിക്കക്കാരൻ അവർ കണക്കാക്കുന്നു, മൂന്ന് ആഫ്രിക്കക്കാരൻ, നാലാമത്തെയാ ഇന്ത്യക്കാർ, ഏഷ്യൻസ്. അവരെപ്പോഴും ഏഷ്യൻസ് എന്നാണ്. അവിടെ പ്രാർത്ഥന വെച്ചപ്പോൾ ആ ഇംഗ്ലീഷുകാരൻ പാസ്റ്റർ പറഞ്ഞു, ഒരു ഏഷ്യക്കാരൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥന. ഏഷ്യക്കാരൻ അങ്ങോട്ട് കയറിച്ചില്ല. പ്രസിലോട് ഇവിടെ ആകുമ്പോൾ അടിച്ചുകെട്ട് വേലിക്കെട്ടിനുള്ളില്ല, അരുതുകളുടെയും വിലക്കുകളുടെയും മധ്യേ ഇവിടെ. ഇനി അങ്ങോട്ട് നോക്കല്ലേ, അവിടെ പോകല്ലേ, അത് കാണല്ലേ, ഇത് കാണല്ലേ, ഇന്ന സീരിയൽ കാണല്ലേ, ഇന്ന സിനിമ കാണല്ലേ, അത് കാണല്ലേ, ഐപാഡുണ്ടെങ്കിലും സഭ വരുമ്പോൾ അതൊന്നും കൊണ്ടുവരല്ലേ, വചനം കൊണ്ടുവരണം, ബൈബിൾ ശരിയാണോ നോക്കാം. ദാനിയേൽ പ്രവചനം 10:21 വായിച്ച് കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ ഐപാഡല്ല, കമ്പ്യൂട്ടർ അല്ല, ലാപ്ടോപ്പ് അല്ല, എല്ലാം ഇതിനകത്ത് അതിനകത്തെല്ലാം കാണും, വചനവും കാണും. പ്രൈസ് ദി ലോർഡ്. സത്യഗ്രന്ഥം കയ്യിൽ വേണം. ക്രിസ്ത്യാനികൾക്ക് പലർക്കും ഇത് പേടിയില്ലെങ്കിലും സാത്താൻ വലിയ പേടിയാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയാറുണ്ട്, കാർപ്പന്റർ കയ്യിൽ എന്ത് കാണും? ആശാരുടെ കയ്യിൽ ഒളിയും കൊട്ടുപിടിയൊക്കെ കാണും. ദൈവമക്കളോടെ പോയാ പ്രശ്നോട്. ചില രാത്രി സ്വപ്നം കൊണ്ട് പേടിച്ച് കട്ടിലെന്ന് ബെഡെന്ന് എടുത്ത് താഴെ വീഴുന്ന ആളുകൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട്, നിങ്ങളുടെ കാര്യമല്ലേ, ബന്ധുക്കൂസിലെ കാര്യമാണ്, പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കിടക്കാൻ നേരം തല്ലിന അടുക്കലോട്ട് വേദോസം കൊടുന്നേ വെച്ചാല് പിന്നെ താഴെ എടുത്തില്ലെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് കല്ലിനോട് അടുക്ക വേദോസം കൂടെ എടുത്ത് വെച്ചു. ഒരു ദുർസ്വപ്നവും അവർ കാണുന്നില്ല, കട്ടിലെന്ന് പറഞ്ഞിട്ട് താഴെ വീഴുന്നില്ല, അത് നിന്നു. കാരണം സാത്താൻ ഇത് പേടിയാണ്. പ്രൈസലോ അവിടെ ദൈവവചനം സാത്താൻ വരെ പേടിയ. അപ്പോൾ സത്യ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം. ഹോളി ബൈബിൾ എന്ന് സത്യവേദവസ്ഥ വന്ന് ഒരു ബൈബിൾ സൊസൈറ്റിക്കാരും അല്ല പേരിട്ടത്. പ്രൈസലോ ദാനിയലാ പേരിട്ടത്. ദാനിയൽ പ്രവാചകൻ ദൂതൻ പറഞ്ഞു കൊടുത്ത ഇത് ഹോളി ബൈബിളാണ്. നിങ്ങൾ ഉപസിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ദാനിയേൽ നീ ഇപ്പോൾ എവിടെയാ?
ഞാനിപ്പോൾ സിംഹക്കുഴിയില്ല. രാജാവിന് ഉറക്കം വന്നില്ല, രാജാവ് അന്നൊന്നും കഴിച്ചില്ല. രാജാവ് ഉപവാസമാ, സിംഹങ്ങൾ ഉപവാസമാ, ദാനിയേലും ഉപവാസമാ. പ്രൈസ് ലോർഡ്. പരിണിത ഫലം എന്താ? വലിയ വിടുതല. എസ്തേറെ, നിന്റെ ഉപവാസം കൊണ്ട് എന്താ വിടുതൽ? സകല യഹൂദന്മാർക്കും വിടുതല. പ്രൈസ് ലോർഡ്. ആ 2 കൊരിന്ത്യർ 13:7 വായിക്കാമോ? നമ്മളിവിടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം എന്നവിടെ നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് കണ്ടോ. നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ പെന്തക്കോസുകാരായ ദൈവമക്കളും പാസ്റ്റർമാരും കർത്താവേ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയം അതുകൂടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു ദോഷവും ചെയ്യാതെ. ലൂക്കോസിന്റെ സുവിശേഷം 9:27 വായിച്ചു. 29 ലൂക്കോസ് 9:29 അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. ദൈവവചനത്തെ ഉപസിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഒരു മാറ്റം ദൈവം തരാൻ ആഗ്രഹിക്കുക. കുടുംബത്തിന് ഒരു വലിയ മാറ്റം വന്നു. ഭർത്താവ് പറയുന്നു, എന്റെ ഭാര്യയെ നീ ഇന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയത് കൊണ്ട് ഞാൻ നിന്നിൽ വലിയൊരു മാറ്റം കാണുന്നു, വ്യത്യാസം കാണുന്നു. വ്യത്യാസം കാണുന്നില്ലെങ്കിൽ എത്ര ഉപവസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഒരു പ്രയോജനവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ശങ്കർ എഗൈൻ ഇൻ ദ കോക്കനട്ട് ട്രീ എന്ന് നാട്ടിലൊരു ചൊല്ലുണ്ട്. പിന്നെ ശങ്കരൻ തെങ്ങേലെന്ന് പറയാം. അങ്ങനെയല്ല കർത്താവ്, ദോഷം വിട്ട് അകലുവാൻ, ദോഷം ചെയ്യാതിരിക്കുവാൻ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ എന്റെ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, പ്രൈസലോട് പ്രാർത്ഥന കൊണ്ട് കർത്താവ് എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ സഭയ്ക്കും ഭൂലോകത്തിലുള്ള സകല വിശുദ്ധന്മാർക്കും പ്രയോജനമായി തീരുവാൻ സഹായിക്കണമെന്ന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ആലോചന അറിയിക്കുക. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. ദൈവത്തിലെ ജീവിതത്തിന്റെ പ്രതിച്ഛായ മാറുന്നത് പ്രാർത്ഥിക്കുമ്പോഴാണ്. പ്രാർത്ഥിക്കുമ്പോൾ ചിലത് നടക്കും. 32:6 വായിച്ച് ഉപവാസം പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ വിഷയം. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് എന്റെ ദൈവമേ. അപ്പോൾ ഭക്തൻ എന്ത് ചെയ്യണം? ഭക്തൻ പ്രാർത്ഥിക്കണം. അതിന് കണ്ടെത്താകുന്ന ഒരു കാലമുണ്ട്. കൃപായുഗത്തിന്റെ കവാടം കർത്താവ് കൊട്ടി അടയ്ക്കുന്നതിന് മുൻപ് കർത്താവിന്റെ കാന്തിയാകുന്ന കന്യകി നീ ആ കാലത്തിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. കരയുന്തോറും കൃപ കർത്താവ് നിനക്ക് തന്നുകൊണ്ട് ഇത് നിമിത്തം ഓരോ ഭക്തനും. എന്റെ ഒന്നാം വാക്യം എന്ന് വായിച്ച ഏത് നിമിത്തമാണെന്ന്? ലംഘനം ക്ഷമിച്ചു, പാപം എന്ത് ചെയ്തു? മറച്ചു. എന്താ ഈ ലംഘനം ക്ഷമിച്ചു പാപം മറച്ചെന്ന് പറഞ്ഞു? എന്റെ ലംഘനങ്ങൾ, കൃത്യ വിലോപങ്ങൾ, അകൃത്യങ്ങളൊക്കെ ദൈവം എന്ത് ചെയ്തു? ക്ഷമിച്ചു തന്നു. ക്ഷമിച്ച കാര്യങ്ങൾ അതൊക്കെ പാപമാണ്. പക്ഷെ ദൈവസന്നി വന്നപ്പം പ്രവാചകം വന്നിട്ടും ദൈവം അത് ഓർപ്പിക്കാതെ എന്ത് ചെയ്തു? അത് മറച്ചു വെച്ചു. മനസ്സിലായോ? പ്രൈസലോട്. ചിലര് പ്രവാചകന്മാരും പ്രവാചകന്മാരും ആണെന്നും പറഞ്ഞ് വന്ന് പരസ്യമായിട്ട് നിനക്ക് അതുണ്ട് ഇതുണ്ട് നീ അത് ചെയ്തു ഇതെന്നും പറഞ്ഞ് പരസ്യമായിട്ട് വിളിച്ചു പറയും. ദൈവം എന്ത് ചെയ്യും? നമ്മളൊരു തെറ്റുണ്ടെങ്കിൽ, ഒരു കുറ്റം വന്നു പോയെങ്കിൽ, ഒരു കള്ളം പറഞ്ഞു പോയെങ്കിൽ, ദൈവവേദനയെ പശ്ചാത്തപിച്ച് പരിതപിച്ച് ഏറ്റു പറയുമ്പോൾ ദൈവം അതെന്ത് ചെയ്യും? ക്ഷമിക്കും. ക്ഷമിച്ച കാര്യങ്ങൾ ദൈവം വിളിച്ചു പറയുമോ? ദൈവം രക്തം കൊണ്ട് യേശു കർത്താവ് അതെ കഴുകി, രക്തം കൊണ്ട് കരം കൊണ്ട് മറയ്ക്കും. അതാ പാപം പരസ്യപ്പെടുത്താതെ അത് മറച്ച് ആ ദൈവത്തിന്റെ സ്നേഹം. കത്തോലിക്കയിലെ അച്ഛനാന്ന് പറഞ്ഞാലും കുംഭസാര രഹസ്യങ്ങൾ അച്ഛനോടൊന്ന് പിണങ്ങിക്ക്. അച്ഛൻ എന്ത് ചെയ്യും? വിളിച്ചു പറയും. കുംഭസാര രഹസ്യം പരസ്യമാക്കല്ലെന്നാ പറയുന്നത് അല്ലേ? അച്ഛനോടൊന്ന് വഴക്കുണ്ടായി പിണങ്ങിക്ക്. അച്ഛനത് വിളിച്ചു പറയും. അടുത്ത കൂട്ടുകാരോട് നമ്മുടെ കുറ്റങ്ങളൊന്ന് ഏറ്റു പറഞ്ഞ് അല്ലെ ആവശ്യങ്ങളൊന്ന് പറഞ്ഞ് നമ്മൾ അവർ തമ്മിൽ പിണങ്ങി കഴിയുമ്പോൾ അവൻ വേണേ പാത്രത്തിൽ അച്ചടിച്ച് വിളി വിടും. ടി വിക്കാരെ വിളിച്ചു വേണേ ആ പറയും. എന്നാൽ ദൈവം
പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മുഖത്തിന് മാറ്റം വരും. പകൽക്കാലം ദൈവം ഒരു മാറ്റം തന്നുകൊണ്ടിരിക്കും. കണ്ടിട്ട് വായിച്ചേ ലൂക്കോസ് 9:29 ആണല്ലോ വായിച്ചത്. അല്പം കൂടെ വായിച്ച് നിർത്താൻ പോവാ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. പ്രാർത്ഥിച്ചാൽ, ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങളിൽ മാറ്റമുണ്ടാകും, ഭാര്യയിൽ മാറ്റമുണ്ടാകും, സഭയിൽ മാറ്റമുണ്ടാകും. ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. ഉടുപ്പ് മിന്നുന്ന അത് വസ്ത്രം, ജീവിത വസ്ത്രം വെള്ളയായും മാറി. യോഹന്നാനെ, ഇവരാരാണെന്ന് നിനക്കറിയാമോ? വെളിപ്പാട് 7:14, ഇവർ മഹാകാശത്തിൽ നിന്ന് വന്നവരാണ്. കുഞ്ഞാട്ടിന്റെ ചുവന്ന രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കിയപ്പോൾ ചുവന്നിരിക്കാതെ എന്തിയായി മാറി? അത് വെള്ളയായി മാറി. കുറവുകള്, കുറ്റങ്ങള്, ബലഹീനതകള്, പിന്മാറ്റങ്ങള് നമ്മുടെ ജീവിതത്തിൽ, നോട്ടത്തിൽ, ചിന്തയിൽ, പ്രവർത്തനത്തിൽ വരാം. എന്നാൽ കുഞ്ഞുങ്ങളെ, യേശുവിന്റെ രക്തം ഇവിടെ ഉണ്ട്. യേശുവിന്റെ രക്തത്തിൽ ജീവിത വസ്ത്രം മുക്കുമ്പോൾ അത് വെള്ളയായി, വെണ്മയായി. യേശു അപ്പച്ചൻ അത് മറച്ച്, അത് ശമിച്ച്, മറച്ച് വെളിപ്പെടുത്താതെ നമ്മെ ഇന്നുവരെയും സൂക്ഷിച്ച ദൈവമാണ്. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിച്ചു. അതോടെ വായിച്ചു നിർത്തി. രണ്ട് പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു. പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ മാറ്റം വന്നെങ്കിൽ ദൈവദൂതന്മാർ നമ്മോട് സംസാരിക്കത്തു. ദൈവശബ്ദം കേൾക്കണമോ? നമ്മുടെ മനസ്സിനൊരു മാറ്റം വരണം. ഇന്ന് വരെ നാം പഠിച്ചു വെച്ചിരിക്കുന്ന പലവികൾക്കും പതിവുകൾക്കും ഒരു പുതുപല വിശാഖരാവസ്ഥ, ഒരു വ്യത്യാസം വന്നാൽ, ഒരു മാറ്റം വന്നാൽ സ്വർഗീയ ദൂതന്മാർ വെളിപ്പെടാൻ പോകുക. മോശിയും ഏലിയാവും തന്നെ. എന്തിനാ നിങ്ങൾ വന്നത്? അവർ തേജസ്സിൽ പ്രത്യക്ഷരായി. യെരുശലേമിൽ പ്രാപിപ്പാനുള്ളത്, നിര്യാണത്തെ കുറിച്ച് മേലാൽ സംഭവിപ്പാനുള്ളത്, യെരുശലേമിൽ കർത്താവ് അങ്ങേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴാ ദൈവവേദനയെ ദൈവം വെളിപ്പെടുത്തി തരുന്നത്. യേശുവിനെല്ലാം അറിയണമെങ്കിലും മനുഷ്യൻ എന്നുള്ള നിലയിൽ ദൈവസ്ഥലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭാവിയിൽ സംഭവിപ്പാനുള്ളത്, അനർത്ഥങ്ങൾ, അപകടങ്ങൾ എവിടെയാ ഇരിക്കുന്നത്, എവിടെ മാറി മാറ്റമുണ്ടാകണം എന്ന ദൈവത്തിന്റെ ആത്മാവ് പ്രൈസലോട് നമ്മോട് പറഞ്ഞു. ഇനി സങ്കീർത്തനത്തിന്റെ ആ ഭാഗം നമ്മുടെ വായിച്ചാൽ, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. കാരണം താഴെലോട് 3 ദിവസം പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ, ദൈവദാസനെ, ദൈവദാസിയെ, സഹോദരി സഹോദരന്മാരെ, പ്രസനങ്ങളുടെ പെരുവെള്ളം പാഞ്ഞു വരുമ്പോൾ പർവ്വതം പോലെ പാറിൽ പൊങ്ങി വരുന്ന പ്രശ്നങ്ങൾ ജീവിതപ്പടയിൽ ആഞ്ഞടിക്കുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ജോലിയിൽ ടെൻഷൻ വരുമ്പോൾ, ശരീരം ക്ഷീണതയാകുമ്പോൾ ഭക്തിയിൽ പിടിച്ചിരുന്ന കുഞ്ഞെ, ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് പ്രാർത്ഥിച്ചു. ചെറുവെള്ളം പൊങ്ങി വരാൻ പോകിയ, പൊങ്ങി വരുമ്പോൾ നിന്റെ അടുക്കലോളം അതെത്തുകയില്ല. എത്ര പേരെ പെരുവെള്ളം കൊണ്ടുപോയി, പ്രശ്നങ്ങൾ കൊണ്ടുപോയി, പ്രവാഹങ്ങൾ കൊണ്ടുപോയി, എന്നാൽ ഉയരത്തിൽ കരം നീട്ടി പ്രശ്നങ്ങളുടെ പെരുവെള്ളത്തിൽ നിന്ന് അവൻ നമ്മെ പിടിച്ചെടുത്ത് പാർട്ടിയിൽ നിർത്തി വായിൽ പുതിയൊരു പാട്ട് തന്നു, പുതുഭാഷ തന്നു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പുതുഭാഷകൾ പാടി പരിശോധനത്തെ പുതുഭാഷകൾ പറഞ്ഞ് പ്രാണപ്രിയനെ ആരാധിപ്പാൻ പ്രാർത്ഥിക്കുന്ന ദൈവവേദന അവൻ നിനക്ക് സമയം തന്നിരിക്കുകയാണ്. അത് കണ്ടെത്താകുന്ന കാലമാണ്. അയ്യോ അയ്യോ എന്ന് വിളിക്കുന്ന കാലം കടന്നു വരികയാണ്. അഭിമാസം 14-ാം തീയതി അർദ്ധരാത്രിയിൽ മിസ്രയീമ്യ കൂടാരങ്ങളിലില്ല. അയ്യോ എന്ന് പറഞ്ഞു നിലവിളിക്കുക.
കടിഞ്ഞൂലുകൾ കൊല്ലപ്പെട്ട് കല്ലറയിൽ പിടിച്ചിടാൻ ചെന്ന് അവർ നിലവിളിക്കുമ്പോ മക്കളുടെ കൂടാരങ്ങളിലോ പാടി അർദ്ധരാത്രി ആരാധനയ്ക്കായി ഇറങ്ങി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.